സംസ്ഥാനത്ത് 2 ഹെക്ടറിൽ താഴെ കൃഷിയുള്ള നെൽകർഷകർക്ക് സർക്കാർ കൃഷിവകുപ്പ് മുഖേന വിതരണം ചെയ്യുന്ന കർഷക പെൻഷൻ മുടങ്ങി. സർക്കാരിൽ നിന്നും പണം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തോളമായി നെല്ലറയായ പാലക്കാട് ഉൾപ്പെടെ ഒരിടത്തും കർഷകർക്ക് പെൻഷൻ നൽകിയിട്ടില്ല. പാലക്കാട് ജില്ലയിൽ മാത്രം 7 കോടി രൂപ കൃഷിവകുപ്പ് കർഷകർക്ക് നൽകാനുണ്ട്. പാലക്കാട് ജില്ലയിലെ കാക്കിയൂരിലെ കോറാത്തകളത്തിൽ പൊന്നുസ്വാമിക്ക് വയസ്സ് 82 ആണ് പ്രായം. കഴിഞ്ഞ 60 വർഷത്തോളമായി കാർഷിക മേഖലയിൽ സജീവമാണ് പൊന്നുസ്വാമി. മക്കളുമൊത്ത് കാക്കിയൂരിൽ നെല്ലും തെങ്ങും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കാര്യം ഇന്ന് പരിങ്ങലിലാണ്. 1 മാസം മുമ്പ് സപ്ലൈക്കോക്ക് നെല്ലളന്ന് നൽകിയ ഇനത്തിൽ കിട്ടാനുള്ള പണം പൊന്നുസ്വാമിയേട്ടന് ലഭിച്ചിട്ടില്ല. ഇതിനു പുറമെ കഴിഞ്ഞ 3 മാസമായി സർക്കാർ നൽകുന്ന കർഷക പെൻഷനും ഇദ്ദേഹത്തിന് കുടിശ്ശിക ആയിരിക്കുകയാണ്. ഫണ്ട് വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എന്നാ പറയുന്നു. ഇല്ല, നെല്ല് കൊടുത്തതിൻ്റെ പൈസയും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം പണികളൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നോക്കി, കിട്ടാൻ യാതൊരു വഴിയൊന്നുമില്ല. എന്നിട്ട് ബാങ്കിൽ കുട്ടികളുടെ ആഭരണം മറ്റും മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുസ്വാമിയെ പോലെ നെല്ലറയിലുള്ള 22,000 കർഷകർക്കാണ് കഴിഞ്ഞ 3 മാസത്തോളമായി കൃഷിവകുപ്പിൽ നിന്നും പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. ജില്ലയിൽ മാത്രം 7 കോടിയോളം രൂപ കഴിഞ്ഞ 3 മാസത്തെ പെൻഷൻ ഇനത്തിൽ കൃഷിവകുപ്പ് വിതരണം ചെയ്യാനുണ്ട്. പെൻഷൻ നൽകാനാവശ്യമായ ഈ പണം സർക്കാരിൽ നിന്നും ലഭിക്കാത്തതാണ് മുടങ്ങാൻ കാരണമെന്ന് കൃഷിവകുപ്പ് പറയുന്നു. ഏതായാലും പണം കിട്ടാതായതോടെ ദുരിതത്തിലാണ് പൊന്നുസ്വാമിയേട്ടനും 60 കഴിഞ്ഞ മറ്റ് കർഷകരും. കിട്ടിയിടത്തോളം പണം ഇതിനോടകം വിതരണം ചെയ്ത് കഴിഞ്ഞ കൃഷിവകുപ്പാകട്ടെ ഇപ്പോൾ ആശങ്കയിലുമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാൽ ഉൽപാദന ബോണസും കൃഷിക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കർഷകർക്ക് നൽകുന്ന വിഹിതവും കൂടി നിർത്തിവെക്കേണ്ടി വരുമോ എന്ന സംശയം കൃഷിവകുപ്പിന് ഇല്ലാതില്ല. സി കെ രാജീവൻ, ഏഷ്യാനെറ്റ്.